ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ റബ്ബർ ബാൻഡിൽ പറപ്പിക്കുന്ന ഒരു സിമ്പിൾ ഗ്ലൈഡറാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കാവുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഗ്ലൈഡർ പ്ലെയിൻ നിർമ്മിക്കാൻ നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഇതേപോലെ ഒരു തെർമോകോൾ പ്ലേറ്റ് വേണം, പിന്നെ ഒരു ചെറിയ ഷീറ്റ് ബാൾസ വുഡ്. ഇപ്പോൾ ബാൾസ വുഡ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഏറ്റവും നല്ല ഇതേപോലെ ഈ ബാംബു സ്റ്റിക്ക് കിട്ടും. ഈ ബാർബിക്യൂ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിലും അതേപോലെ സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്നൊക്കെ ഈ സ്റ്റിക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു പോയ പേന, 2 രൂപയുടെ ഇതേപോലത്തെ ഒരു പേന. പിന്നെ ഒരു റീഫില്ല് വേണം, പേപ്പർ ക്ലിപ്പ് വേണം, നൂല് വേണം, പിന്നെ ഈ മാലയിലൊക്കെയുള്ള ഇതേപോലത്തെ ചെറിയ മുത്ത് വേണം, 2 എണ്ണം മതി. ഞാൻ ജസ്റ്റ് കാണിക്കാൻ 3 എണ്ണം എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. പിന്നെ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യുക്ക്, പിന്നെ ഇതേപോലെ ഒരു ഗ്ലൂ ഗണ്ണുമാണ്. കട്ട് ചെയ്യാൻ നമുക്കൊരു ബ്ലേഡ്, പിന്നെ ഒരു കത്രിക. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലൈഡർ സിമ്പിളായിട്ട് നിർമ്മിക്കാം. നമുക്കെന്നാൽ ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഈ ഗ്ലൈഡർ നിർമ്മിക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയിട്ട് ഈ ഒരു പ്ലാൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഈ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിങ്, അതേപോലെ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, പ്രൊപ്പല്ലർ, ഫ്യൂസിലേജ് അല്ലെങ്കിൽ അതിൻ്റെ ബോഡി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പ്ലാനിൽ നിന്ന് എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ വിങ്ങിൻ്റെ പീസും അതേപോലെ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്റ്റെബിലൈസേഴ്സും മാത്രം ആദ്യം എടുക്കാം. എന്നിട്ട് ഈ ഒരു പ്രൊപ്പല്ലറിൻ്റെയും ബോഡിയുടെയും പാർട്ട് നമ്മൾ മാറ്റിവെക്കും. ഇനി നമ്മുടെ ഈ ഒരു തെർമോകോൾ പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. നമ്മൾ ഈ പീസസൊക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാൻ എളുപ്പത്തിന് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. കുറച്ച് പശ തേച്ചാൽ മതി. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പേപ്പർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഒരു ലൈറ്റായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു എല്ലാ പീസസും അതിലേക്ക് ഒന്ന് ഒട്ടിക്കാം. നമ്മൾ ഈ ഒരു തെർമോകോൾ പ്ലേറ്റിലേക്ക് നമ്മുടെ പാർട്സുകളെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്കൊരു ബ്ലേഡ് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഈ കറക്റ്റ് ഈ ഷേപ്പിൽ തന്നെ. ഇങ്ങനത്തെ ചെറിയ പീസസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയാതെ നോക്കണം. കൊച്ചുകുട്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഗൈഡൻസിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ തെർമോകോൾ പ്ലേറ്റിൽ നിന്നുള്ള പാർട്സുകളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ബോഡി അല്ലെങ്കിൽ ഫ്യൂസിലേജ് പാർട്ട് എടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബാൾസാവുഡ് പീസിലാണ്. ഈ ബാൾസാവുഡ് പീസ് വളരെ ലൈറ്ററാണ്, ഒപ്പം തന്നെ ഇതിന് സ്ട്രെങ്ത് കുറവാണ്. ഒരു പീസ് തന്നെ നമ്മൾ ഉപയോഗിച്ചത്, കാരണം നമ്മൾ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ചേർത്തൊട്ടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാൾസാവുഡ് ഷീറ്റ് മാർക്കറ്റിൽ കിട്ടിയില്ല എങ്കിൽ ഇതേപോലത്തെ ബാംബു സ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. ഈ ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി. ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇതേപോലത്തെ സ്റ്റിക്ക് മേടിച്ചിട്ട് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ച് ഇതിൻ്റെ ഒരു തിക്നെസ് കുറച്ച് കുറച്ചാൽ നമുക്ക് ഇതും യൂസ് ചെയ്യാം. ചിലപ്പോൾ ഈ ബാംബു സ്റ്റിക്കിൻ്റെ വീതി ഈ ഒരു വീതിയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂവെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈസിൽ നമ്മൾ വരച്ചിട്ട് അത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വേറൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി, അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷീറ്റിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ആദ്യം ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഫ്യൂസിലേജ് അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടിയുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തു. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിനി പ്രൊപ്പല്ലറിന് വേണ്ടി 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പ്രൊപ്പല്ലറിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ്. ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതിലിങ്ങനെ ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കും. എന്നിട്ട് നമ്മൾ കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും.
ഈ പ്രൊപ്പല്ലർ ബ്ലേഡ്സിന് വേണ്ടിയുള്ള രണ്ട് പീസ് നമ്മൾ ഈ ഒരു കുപ്പിയിൽ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇത്രയും ഒരു ഏരിയ ആദ്യം ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പ് നമുക്ക് കത്രിക വെച്ച് കറക്റ്റായിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ പ്രൊപ്പല്ലർ ബ്ലേഡുകളും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളും ഇനി ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫ്യൂസിലേജ് ഈ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്യാം. കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് ഇറങ്ങി നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കും. രണ്ട് പീസ് നമ്മൾ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് ഈ പേപ്പർ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. ഇനി ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഈ എഡ്ജസൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ഫയൽ വെച്ചിട്ടൊന്ന് ഉരച്ച് സ്മൂത്ത് ആക്കാം. ഈ ഫയൽ ഇല്ലെങ്കിൽ ജസ്റ്റ് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് സ്മൂത്ത് ആക്കിയാലും മതി. അതേപോലെ ഈ ഒരു ടെയിൽ ഏരിയ നമ്മളൊന്ന് ലെവലാക്കണം. ഗ്ലൈഡറിൻ്റെ ഫ്യൂസിലേജിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വിങ് ഫിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ തെർമോക്കോൾ പ്ലേറ്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്ന വിങ്ങിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് വിങ് ഞാൻ ആദ്യം എടുത്തു. ഇതിനകത്ത് ഈ പേപ്പർ ഇങ്ങനെ പൊളിച്ച് കളയാം. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലൂ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കണം. കുറച്ച് ഗ്ലൂ ഇടാവുള്ളൂ, കാരണം നമ്മൾ ഗ്ലൂവിൻ്റെ ഇത് കൂടിയാൽ ഇതിൻ്റെ വെയിറ്റ് കൂടും. എന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ്, അതായത് ഫ്രണ്ട് ഭാഗം ഒരു ഇത്തിരി പൊങ്ങി വേണമായിരിക്കാം. ഈ ഒരു ഹൊറിസോണ്ടൽ ഇതിൽ നിന്ന് ഇത് ഒരു 10 to 20 degrees ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഉയർന്ന് നിൽക്കണം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ ഈ ഫ്രണ്ട് ഭാഗം കുറച്ച് കയറിയും അതേപോലെ ഈ ബാക്ക് സൈഡ് ഒരു പൊടിക്ക് ഇറങ്ങിയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു റൈറ്റ് വിങ്ങും നമുക്ക് ഫിക്സ് ചെയ്യണം. ഈ റൈറ്റ് വിങ് ഫിക്സ് ചെയ്യുമ്പോഴും കറക്റ്റ് ലെഫ്റ്റ് വിങ് ഫിക്സ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഈ ഗ്ലൈഡറിൻ്റെ ഫ്യൂസിലേജിലേക്ക് നമ്മളിങ്ങനെ രണ്ട് വിങ്സും ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വിങ് കുറച്ചൊരു വി പോലെ തോന്നിക്കും, കാരണം ഈ രണ്ട് സൈഡും കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളിത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് മുകളിലേക്ക് ഈ വിങ്സ് ഇങ്ങനെ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വി പോലെ തോന്നിക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്യണം, കാരണം അത് നമ്മുടെ ഈ ഒരു ഗ്ലൈഡറിന് കൂടുതലൊരു സ്റ്റെബിലിറ്റി നൽകും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു ടെയിൽ സെക്ഷൻ അല്ലെങ്കിൽ ഇതിനകത്തേക്കൊരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ നമ്മളെടുത്തു. എന്നിട്ട് അതിൻ്റെ കൃത്യം സെൻറ്ററിൽ നമ്മളിങ്ങനെ ഒരു വരയിട്ടു. എന്നിട്ടിത് ഇങ്ങനെ പൊളിച്ച് മാറ്റാം. എന്നിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ലൈനിൽ കൂടെ കുറച്ച് ഗ്ലൂ ഇങ്ങനെ നമുക്കിങ്ങനെ തേക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. നമ്മളിതിൻ്റെ ഇങ്ങനെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 5 millimeters ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ഒട്ടിക്കാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഈ ഒരു സർഫസും തമ്മിൽ കറക്റ്റ് പാരലൽ ആയിരിക്കണം. അതായത് ഇതിങ്ങനെ വളഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല, അത് നമ്മുടെ ഫ്ലൈയിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ സർഫസിനോട് പാരലൽ ആകുന്ന രീതിയിൽ വേണം ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഫിക്സ് ചെയ്യാൻ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വെർട്ടിക്കൽ സർഫസും ഫിക്സ് ചെയ്യാം. ഇതിങ്ങനെ കൃത്യം ഈ ഒരു സെൻട്രൽ ലൈനിൽ തന്നെ വെക്കണം. ഒപ്പം തന്നെ ഇതിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് 90 degrees ആയിരിക്കണം ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസും ഈ ഒരു വെർട്ടിക്കൽ സർഫസും തമ്മിൽ. അങ്ങനെ നമ്മുടെ ഗ്ലൈഡറിന് ഏകദേശം ഒരു ഷേപ്പൊക്കെ ആയി. നമ്മളതിനകത്ത് കറക്റ്റായിട്ട് വിങ് ഫിക്സ് ചെയ്തു. ഈ വിങ്ങിനൊരു വി ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് ഉയർന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ഈ ഒരു സർഫസിന് ഇങ്ങനെ കറക്റ്റ് പാരലൽ ആയിരിക്കണം. പിന്നെ ഈ ഒരു വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഈ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും തമ്മിൽ 90 degrees ആംഗിൾ ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം രണ്ട് സൈഡിലും കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്ത് പ്രൊപ്പല്ലർ മൗണ്ട് ചെയ്യാനുള്ള ഏരിയ ഒന്ന് ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ കട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു
റീഫില്ലിൻ്റെ ചെറിയൊരു 1 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് വെച്ച് നമ്മൾ നൂല് ചുറ്റി ഗ്ലൂ ചെയ്യും. അപ്പം നമുക്കിനി അത് ചെയ്യാം. അതിനുവേണ്ടി ഒരു 1 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു റീഫിൽ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഉണ്ടാക്കണം നമ്മൾ ഇനി ഈ ഒരു കട്ടിലേക്ക് നമ്മുടെ ഈ ഒരു റീഫിൽ പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു ഇത്തിരി ഗ്ലൂ നമുക്ക് ഒഴിക്കാം അവിടെ ഇരിക്കുന്നതിന് വേണ്ടി. നമ്മളെ കട്ടിലേക്ക് ഇതേപോലെ ഒരു ചെറിയ റീഫിലിൻ്റെ പീസ് വെച്ചു ഗ്ലൂ ചെയ്തു. ഇനി ഇത് ഇവിടുന്ന് വിട്ടു പോകാതിരിക്കാൻ ഇതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ നൂല് ചുറ്റിയിട്ട് കുറച്ച് ഗ്ലൂ കൂടെ ഒഴിക്കും. ചുറ്റി ഇനി അത് വിട്ടു പോകാതിരിക്കാൻ ഇത്രയും കൂടെ ഗ്ലൂ ഒഴിക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്ലൈഡറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനൊരു പ്രൊപ്പല്ലർ നിർമ്മിക്കാം. ഇനി നമുക്ക് ഈ പ്രൊപ്പല്ലർ നിർമ്മിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പേന എടുത്തിട്ട് ഒരു 5 മില്ലിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. ഏകദേശം 5 മില്ലിമീറ്റർ എന്ന് പറയുമ്പം ഇത്ര, ഏകദേശം ഇത്രയും വരും. ഈ ഒരു ലെങ്ത്തിൽ നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇതേപോലെ ഒരു ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ 5 mmൽ ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ 40 to 45 ഡിഗ്രി ഒരു ആംഗിളിൽ നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു. ഈ ലൈൻ ഇട്ടതിൻ്റെ ഡയറക്റ്റ് ഇങ്ങനെ ഡയഗണലി ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ ഒരു ലൈനും കൂടെ ഇങ്ങനെ ചരിച്ചിടണം. ഇനി ഈ ലൈനിൽ നമ്മളൊരു കട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ബ്ലേഡ് വെച്ചോ അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് വെച്ചോ ഒരു ഇത്തിരി ആഴത്തിൽ ഒരു കട്ട് ഉണ്ടാക്കണം. നമ്മളിട്ട് ആ ലൈനിൽ കൂടി നമ്മൾ ആഴത്തിൽ ഒരു കട്ട് ചെയ്തു. അതിൻ്റെ ഡയഗണൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതേപോലെ കട്ട് ചെയ്തു. ഇനി ഈ കട്ട് ചെയ്ത് അതിലേക്കാണ് നമ്മുടെ ഈ ഒരു പ്രൊപ്പല്ലർ ബ്ലേഡ്സ് നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു പ്രൊപ്പല്ലർ ബ്ലേഡ് ഈ ഒരു ഹബ്ബിലെ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ കട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലറിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ബ്ലേഡ് കൂടി ഇതിനകത്തേക്ക് ഇറക്കാം. അങ്ങനെ രണ്ടാമത്തെ ബ്ലേഡ് നമ്മൾ ഈ ഒരു സ്ലോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്യുക്ക് ഒഴിച്ചത് അവിടെ ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ 2 പ്രൊപ്പല്ലർ ബ്ലേഡ്സും ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേപ്പർ എടുത്ത് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു പ്രൊപ്പല്ലർ കിട്ടും. ഇനി നമ്മുടെ ഈ പ്രൊപ്പല്ലർ ഗ്ലൈഡറിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു പേപ്പർ ക്ലിപ്പ് നമ്മളിങ്ങനെ നിവർത്തിയെടുക്കുക. അതിൻ്റെ അറ്റം ഒരു 4 മില്ലിമീറ്റർ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങനെ ഫ്ലാറ്റാക്കി വെക്കണം. ഇപ്പം നമ്മൾ നിർമ്മിച്ച ഈ ഒരു പ്രൊപ്പല്ലർ ബ്ലേഡിൻ്റെ സെൻറ്ററിലെ ആ ഹോളിലേക്ക് നമ്മുടെ ഈ ഒരു പേപ്പർ ക്ലിപ്പ് നിവർത്തിയത് നമ്മൾ കയറ്റി വെച്ച് ഗ്ലൂ ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുത്തുകൾ, 2 മുത്തുകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ 2 മുത്തുകളും ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടു. ഇനി ഈ ഒരു റീഫില്ലിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ ഒരു കമ്പി നമുക്കിങ്ങനെ കയറ്റാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്ലൈഡർ ഇതേപോലെ ഇരിക്കും. ഇനി ഈ ഒരു ഭാഗം നമുക്ക് വളച്ച് റബ്ബർ ബാൻഡ് ഇടുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഭാഗം ഇത്തിരി വളച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ പ്രൊപ്പല്ലർ നമ്മൾ ഈ ഗ്ലൈഡറിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഈ ഒരു കമ്പിയുടെ ഈ ഒരു എൻഡ് നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ച് വെക്കണം. ഈ ഇങ്ങനെ വളച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൽ റബ്ബർ ബാൻഡ് ഇടാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മിച്ചമുള്ള ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇരുന്ന എക്സ്ട്രാ നീളത്തിലുള്ള ആ കമ്പി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് നമ്മളിനി ഇവിടെ ഇങ്ങനെ ചെരിച്ച് ഫിക്സ് ചെയ്യണം. ഇവിടേക്കായിരിക്കും നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടാക്കുക. ആ കട്ടിലേക്ക് നമ്മുടെ ഇതിങ്ങനെ കയറ്റി വെച്ചു നമ്മുടെ കമ്പി കഷ്ണം. എന്നിട്ടിങ്ങനെ ഗ്ലൂ ചെയ്യുക. ഇനി അത് അവിടുന്ന് വിട്ടു പോരാതിരിക്കാൻ നമുക്കൊന്ന് നൂല് ചുറ്റി വിടാം. ഇങ്ങനെ നമ്മൾ ആ പീസ് അവിടെ ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഗ്ലൈഡറിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക.
രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് സാധാരണ നമ്മുടെ റബ്ബർ ബാൻഡ് തന്നെ മതിയാവും. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഗ്രൗണ്ടിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ഫ്ലൈ ചെയ്യാം. നമ്മൾ ഈ ചെയ്ത ഗ്ലൈഡർ നന്നായിട്ട് പറക്കണമെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് തന്നെ ബാലൻസ് ചെയ്യണം. ഇതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പൊസിഷൻ കറക്റ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മുടെ ഈ ചിറകിൻ്റെ കറക്റ്റ് നടുഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി നമ്മളിങ്ങനെ വിരലുകൾ വെക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഗ്ലൈഡർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നോസ് കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞാലും ഓക്കെയാണ്. ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് പറത്തി നോക്കും. എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓക്കെ, ഇല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ നോസ് ഇങ്ങനെ പൊങ്ങിയാണ് പറക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു ഡെഡ് വെയിറ്റ് ഇങ്ങനെ വെക്കണം. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് വെയിറ്റ് എക്സ്ട്രാ വെച്ചിട്ട് പിന്നെയും നമ്മൾ ബാലൻസ് ചെയ്ത് ഒന്നുകൂടെ പറത്തുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫ്ലൈയിങ് കിട്ടും. അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ഫ്ലൈയിങ് കിട്ടും. പിന്നെ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ തിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓരോ സർഫസുകളും ഒന്ന് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഫ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ച് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലീൻ ഫ്ലൈയിങ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പറത്തി നോക്കാം. ഇപ്പം നമ്മൾ ഫ്ലൈ ചെയ്തപ്പോഴാണെങ്കിലും നമുക്കിതിൻ്റെ ഫ്ലൈയിങ് ടൈം കുറച്ച് നേരമേ ഇത് പറന്ന എയറിൽ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ റബ്ബർ ബാൻഡ്, ഇത് നമ്മുടെ നോർമൽ റബ്ബർ ബാൻഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് കൂടുതൽ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ ടാൻ സ്പോർട്സ് റബ്ബർ ബാൻഡ് എന്ന ടൈപ്പ് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു പ്രൊപ്പല്ലർ, നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു പ്രൊപ്പല്ലറും നല്ല പോലെ തന്നെ നമ്മൾ നിർമ്മിച്ചെടുക്കണം. അല്ല എങ്കിൽ ഇതേപോലത്തെ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പല്ലറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വാങ്ങി നമ്മൾ ബിൽഡ് ചെയ്താലും മതി. അപ്പോൾ കൂടുതൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും ഈ ഒരു ഗ്ലൈഡറിന്. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, ഒരു കാരണവശാലും ഇതിന് ഒരുപാട് വെയിറ്റ് കൂടാതിരിക്കാനും നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോഴും. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഗ്ലൈഡർ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഈ ഒരു ഗ്ലൈഡർ നിർമ്മിക്കുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഫ്ലൈയിങ് കിട്ടിയെന്ന് വരില്ല. കാരണം അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം, അതേപോലെ നമ്മളിത് ബിൽഡ് ചെയ്യുന്നത് നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നാലേ അത് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യൂ. അപ്പോൾ നിരാശരാകാതെ വീണ്ടും അത് ട്രൈ ചെയ്യുക. അങ്ങനെ കുറച്ച് തവണ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ പറക്കുന്ന ഒരു ഗ്ലൈഡർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.